അടിവള സ്ഥലമാണ്. പക്ഷെ ആമന്റെ പോലത്തൊരു സ്ഥാനുണ്ട്, പിന്നെ രണ്ട് ചെറുക് മാത്രമേ ഉള്ളു. അത് പറക്കൂല, വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കിടും. രാത്രി പുറത്ത് വരുന്നത്, രാവിലെയും വരാറുണ്ട്. ഇത് ഇപ്പൊ ഞങ്ങള് പോയ കണ്ടു. അതിന് കണ്ടു. ഓക്കെ, അപ്പൊ ഇനി എല്ലാരും കൂടെ വരണോ? എല്ലാരും വരണം, സെർച്ച് ചെയ്യണം. പിന്നെ ബോളൊക്കെ കളിക്കാൻ ഇവിടെ സ്ഥലമൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ കുളിക്കാനൊക്കെ സ്ഥലമുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെയിലി ഹോം ടെക്. ഡെയിലി ഹോം ടെക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒമാനിലെ അൽഖാമിൽ നിന്ന് മസ്കറ്റ് റോഡിലേക്ക് പോകുമ്പോൾ ഒരു 30 കിലോമീറ്റർ ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ സബത്ത് എന്നൊരു സ്ഥലത്തെ ഒരു നാച്ചുറൽ വാട്ടർഫോളിലേക്കാണ് നമ്മൾ പോകുന്നത്. വാട്ടർഫോൾ എന്ന് പറഞ്ഞാൽ പാറക്കൂട്ടങ്ങളുടെ മലയുടെ ഇടയിൽ ഒരു നാച്ചുറൽ വാട്ടർഫോൾ. അപ്പോൾ വളരെ ഭംഗിയുള്ള ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിനൊക്കെ മുന്നേ പോകുമ്പോൾ അൽഖാമിൽ നിന്ന് ഇബ്രിയിലേക്ക് പോകുമ്പോൾ ഒരു റിഗ് ഉണ്ട്. ആ റിഗിൻ്റെ അവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ റൗണ്ട് ബോട്ട് നിന്ന് റൈറ്റ് റോഡ് നേരെ പോവുക. നേരെ ഒരു 10-15 കിലോമീറ്ററോളം പോയി കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു ബ്രിഡ്ജ് പോലെ കിട്ടും. അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ റോഡ് വന്ന് അവസാനിക്കുന്നത് ഇതിൻ്റെ എൻട്രൻസിലേക്കാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓഫ് റോഡൊന്നുമല്ല, നമുക്ക് അവിടെ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് നമുക്ക് അങ്ങോട്ട് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ഒരു 100-100 മീറ്റർ നടന്നു പോകും. ഞാൻ പിന്നെ 4-wheeler അങ്ങോട്ട് വണ്ടി കൊണ്ടുപോയി, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വാദിബിങ്കാലിത് പെയ്യുന്ന മഴയുടെ വെള്ളം ആണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. വളരെ നാച്ചുറലായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ പാറകളുടെ ഇടയിൽ കിടക്കുന്ന ഈ വെള്ളം വളരെ വൃത്തിയുള്ളതും അതുപോലെ ഫാമിലീസൊക്കെ ആയിട്ട് വളരെ സേഫായിട്ട് നമുക്ക് കളിക്കാനും ഫാമിലീസ് കുളിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലായിട്ട് അതിൻ്റെ സ്പോൺസർ പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും പല സ്ഥലത്തും പല ഇത്. അപ്പോൾ ഈ ഒരു മലകളുടെ ഇത് ഈ മലകളുടെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ആളുകൾ താമസിച്ചിരുന്നു. അവരുടെ വീടിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒമാനിലുള്ള പ്രത്യേകിച്ച് വെള്ളമുള്ള ഏരിയകളിലൊക്കെ അവരൊരു ഗോത്രങ്ങളായിട്ട് താമസിക്കുന്നതിൻ്റെ അവശിഷ്ടങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ വെള്ളത്തിന് സൗകര്യമുള്ള സ്ഥലങ്ങളിൽ ഒമാനിൻ്റെ മിക്ക ഭാഗങ്ങളിലും നമുക്ക് അങ്ങനത്തെ ഇത് കാണാൻ കഴിയും. ഇപ്പോൾ അവരൊക്കെ അത്തരം സ്ഥലങ്ങളിൽ നിന്നൊക്കെ വീടുകളൊക്കെ മാറി ടൗണുകൾക്കും അതുപോലെ സൗകര്യമുള്ള സ്ഥലങ്ങളിലൊക്കെ മാറി. അതുകൊണ്ട് ഇപ്പോൾ അവിടെയൊക്കെ വിജയമായി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇത്ര നല്ല വൃത്തിയിലും നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നത്. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് നല്ല സേഫായിട്ട് കുളിക്കാൻ പറ്റാവുന്ന ഒരു ഭാഗമാണ്. അതിൽ തന്നെ ആഴമുള്ള ഭാഗങ്ങളുണ്ട്, ആഴം കൂടിയ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ആവശ്യമുള്ള സേഫ്റ്റികളും ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കുടുംബസമേതം വന്ന് ആസ്വദിച്ച് കളിച്ച് കുളിച്ച് രസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അതോടൊപ്പം നമുക്ക് അപ്പുറത്ത് ഗ്രില്ല് ചെയ്യാം, ഭക്ഷണം പാകം ചെയ്യാനും ഇതിനൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോൾ അതിന് സേഫ്റ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉപയോഗിക്കാം. കുറച്ച് വെള്ളമാണെങ്കിലും നമ്മളെപ്പോഴും സൂക്ഷിക്കുന്ന നല്ലതല്ലേ. അതോടൊപ്പം പിന്നെ നാച്ചുറലായിട്ട് നമുക്ക് ശരിക്കും പറയാം, ഒരു ഉച്ചക്കൊരു 12 മണിക്കൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വെയിലിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവില്ല. സുഖമായിട്ട് നമുക്ക് ഈ മലയുടെ ഷെയ്ഡ് കൊണ്ട് നമ്മുടെ ഈ കുളിക്കുന്ന ഭാഗമൊക്കെ തീരെ വെയിലില്ലാതെ നമുക്ക് വല്ല നല്ല തണുപ്പാവുക. പിന്നെ അതുപോലെ വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടും. ഇപ്പോൾ തന്നെ ഈ ചൂട് സമയത്ത് തന്നെ വളരെ നല്ല തണുപ്പായിരുന്നു. ഇനി തണുപ്പ് സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാകും വെള്ളം. അതോടൊപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഇതിപ്പുള്ള സ്ഥലങ്ങളുടെയും ഈ പ്ലേ അപ്പുറത്ത് കിടക്കുന്ന ഈ പാറക്കൂട്ടങ്ങളായി കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും. അത് ഇവിടെ തന്നെ മഴ പെയ്യണമെന്നില്ല, വാദിബിങ്കാലത്തൊക്കെ മഴ പെയ്ത് ആ വെള്ളം ഇങ്ങോട്ട് ഒഴുകി ഒഴുകി അത് അത്രയും ഫിൽട്ടർ ചെയ്ത് അത്രയും അടിപൊളിയായിട്ടാണ് ഈ ഭാഗത്ത് എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ വൃത്തിയിലും നല്ല സേഫായിട്ട് നമുക്കവിടെ കുളിക്കാനും കളിക്കാനും എല്ലാം കഴിയും. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഏരിയ ആയിട്ടും നമുക്കവിടെ ഒരു വേസ്റ്റ് പോലും കാണാൻ കഴിയുന്നില്ല. വളരെ എല്ലാ ഇഷ്ടംപോലെ അറബികൾ രാത്രി സ്റ്റേ ചെയ്യാനും അതുപോലെ ടെൻ്റൊക്കെ അടിച്ചിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഇത്ര ആൾക്കാർ വന്നാലും അവിടെ ഒന്നും ആരും ഒരു കച്ചറയൊന്നും ഇടാതെ നല്ല വൃത്തിയായിട്ട് നാച്ചുറലായിട്ട് തന്നെ അതിനെ ആൾക്കാർ സംരക്ഷിച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ ടീം അനിയന്മാരും
അവരുടെ ഫ്രണ്ട്സും ഒക്കെയാണ്. അപ്പോൾ അവരാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റുകൾ. അപ്പോൾ അവർ ഒരു അത്യാവശ്യം ഫുഡൊക്കെ അടിച്ച് ഹോട്ടലിൽ കയറി ഫുഡൊക്കെ അടിച്ച് മയങ്ങിയിട്ട് വന്നിട്ടുള്ളതാണ്. എന്നിട്ട് ഇവരൊരു അംഗം ഉണ്ടായിരുന്നു, അവരൊക്കെ അടിപൊളി കുളിച്ച് നീന്തലൊക്കെ പഠിച്ച് അടിപൊളിയാക്കി ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോയി. ഇനി അവർ ഓക്കെ ഒരു 5 മണി 6 മണി ഒക്കെ ആകുമ്പോഴത്തേനും അവിടെ നിന്ന് പുറത്ത് പോരുന്നത് നല്ലത്. രാത്രി സ്റ്റേ ചെയ്യുന്നവരാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ടെൻറ്റും സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം വെച്ച് പോവുക. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മലകളെല്ലാം ഒരുത്തര പ്രത്യേകതരം പാളികൾ പോലെയാണ്. ശരിക്കും നമ്മൾ മാർബിളിൻ്റെ പീസുകൾ അടക്കി വെച്ചിട്ട് ഒരു മല സെറ്റ് ചെയ്ത് തരം എങ്ങനെ ഉണ്ടാവും, അതേപോലെയാണ് അതിനകത്ത് പല നിറങ്ങളിലും പല തരത്തിലും ഹാർഡായിട്ടുള്ളതും സോഫ്റ്റ് ആയിട്ടുള്ളതൊക്കെ. ശരിക്കും നമ്മൾ പാളികൾ അടക്കി ഇങ്ങനെ അടക്കി അടക്കി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലത്തെ മലകളാണ്. ഇതിൽ നിന്ന് മാർബിളൊക്കെ കട്ട് ചെയ്ത് പോകുന്നുണ്ടാവാം. പക്ഷേ ഒമാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരുടെ മാർബിളും അതുപോലെ ഈ മലകളുടെ മുകളിലൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോണുകളും അത് ഇതൊക്കെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഭാഗത്തിന് അവിടെ നിന്നൊരു നിധിയൊന്നും കിട്ടിയില്ല. എന്തായാലും നമ്മൾ തപ്പി നോക്കി നോക്കി പിന്നെ അതിൻ്റെ കുറച്ചുകൂടിയൊക്കെ അതിൻ്റെ ബാക്കിലോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ ഇതേപോലെ എല്ലായിടത്തും പാറകളും ഇങ്ങനെ നിറഞ്ഞ സ്ഥലങ്ങളാണ്. അതിനകത്തൊക്കെ പല ഭാഗങ്ങളിലായിട്ട് വെള്ളമുണ്ട്. പിന്നെ അവിടുത്തെ ആ പാറ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ച് ഒരു വെയിലൊക്കെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക കളറാണ്, ഉച്ചക്കൊരു കളറ്, വൈകിട്ടൊരു കളറ്, അങ്ങനൊരു പ്രത്യേക ഒരു ഷൈനിങ് ആണ്. അതായത് അതിനകത്തുള്ള ആ പാറയിൽ അടങ്ങിയിട്ടുള്ള അതിനകത്തുള്ള കണ്ടൻറ്റിൻ്റെ പ്രത്യേകതയാണ് അത്. ഇതിൻ്റെ ഈ വാദി പിന്നെ പോകുന്നത് ബുവാലി കൂടെ ഒക്കെ പോയി അങ്ങോട്ട് കടലിലേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും വളരെ ഈ നാച്ചുറലായ സ്ഥലങ്ങൾ കാണാൻ എല്ലാവരും വരിക. അതോടൊപ്പം ഇവിടെ വരുമ്പോൾ എപ്പോഴും നമ്മൾ സേഫ്റ്റിക്കുള്ള അത് പ്രത്യേകം സേഫ്റ്റിക്കുള്ള സാധനങ്ങൾ പ്രത്യേകം ഉപയോഗിക്കുക. ഇവിടെയൊക്കെ പ്രത്യേകിച്ച് പോലീസോ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല. അപ്പോഴെപ്പോഴും നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതോടൊപ്പം ബെല്ലൈക്കൺ, സബ്സ്ക്രൈബ് ബട്ടൺ ഇതെല്ലാം പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.